നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ തന്നെയാണ് ഇതിലെ പാർട്ട് തന്നെയാണ്. മീൻസ് ഞാൻ ഷോളൊക്കെ ഇട്ടിരുന്നാലും ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഷോളിലോട്ട് മാറാൻ പോണേണ്. കുറച്ച് ദീൻ കുട്ടിയാണല്ലോ, അങ്ങനൊന്നുമില്ല. അപ്പൊ അത് എന്റെ ഇപ്പൊ രണ്ടാൾക്കാർ ഇരിപ്പുണ്ട്. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൽ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടിരുന്നാലും ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഒരു സോഡാ കപ്പിയും കൂടെ ചെയ്തതാണ്. ലീഫ്, ഇതൊക്കെ ലീഫാണ് ഈ വൈറ്റ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ലീഫാണ്. ഇത് രണ്ടാമത് ഉണ്ടാക്കിയിരിക്കുന്ന മിനി മൗസ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത് ഇന്ന് ഉണ്ടാക്കിയത്. ഈ ബോയ്ക്കനെ വെറും ഫെവിക്കോൾ, നമ്മുടെ സാധാരണ പത്രേന്റെ സാധനം കൊണ്ട് ഞാൻ ഒട്ടിച്ച് ചെയ്യണത്. ഫെവിക്കോൾ ആണ് കൊണ്ട് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പേപ്പറാണ്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇന്റെ ഇതും കൂടി ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണം. വലിയൊരു തമ്പായിട്ട് എന്താണ് നമുക്ക് സപ്പോർട്ട് ചെയ്തൊന്ന് മാക്സിമം നമ്മളൊന്ന് പൊക്കി പൊക്കി തന്നെ. അപ്പൊ അതാണ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ പറഞ്ഞ ഡ്രസ് ലച്ചസ് കേക്ക് ആണ്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടുതരാം, പറ്റുമെങ്കിൽ ഇട്ടുതരാം കേട്ടാ. അപ്പൊ അത് ഇട്ടുതരാം. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ തന്നെയാണ്, ഞാനല്ല. ഞാൻ ഞാൻ ഷോളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് ഡ്രസ് ലച്ചസ് കേക്കിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ആ ബേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമ്മളെ പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെലിവറി കച്ചവടം നൽകിയിട്ടുണ്ട് കേക്കിന്റെ. അപ്പൊ അതിന്റെ പേര് നമ്മുടെ ഷോപ്പിന്റെ പേരാണ്. ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കേക്ക് ഹൗസിന്റെ പേര് ഞാൻ തെറ്റിച്ചു. അപ്പൊ ഞാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ രണ്ടും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പിക്ക് ആൻഡ് ഈറ്റ് ബേക്കേഴ്സ് ബേക്ക് ഹൗസ് എന്നാണ് നമ്മുടെ ബേക്കറിയുടെ, അല്ല ബേക്കറി അല്ല, കേക്ക് ഷോപ്പിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇതിടാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കേട്ടോ അറിയാ പറ്റുമെങ്കിൽ കൊടുക്കാം. അപ്പൊ അത് നമ്മുടെ പേര് മീൻസ് പാത്തൂസ് വേൾഡ് അണ്ടർസ്കോർ ആൻഡ് പാത്തൂസ് അണ്ടർസ്കോർ ആൻഡ് വേൾഡ് അണ്ടർസ്കോർ ആൻഡ് ഇല്ല ഗൈസ് പാത്തൂസ് അണ്ടർഗോൾ വേൾഡ് വേൾഡ് അണ്ടർഗോൾ അണ്ടർസ്കോർ സോറി. അപ്പൊ അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര്. അപ്പൊ നിങ്ങൾ എല്ലാരും കയറി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ ഇവിടെ ആകെ കോമഡി ആണ്. അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ആക്കി തന്നെ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലൈക്ക് അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പോസ്റ്റ് ലൈക്ക് അടിക്കണം. അപ്പൊ ഞാൻ അതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിന്റെ സംഭവങ്ങളൊക്കെ. അപ്പൊ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കണിൽ ഓൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയണില്ല. നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഒരു വലിയൊരു തമ്പ് കൊടുക്കണം നമ്മുടെ ഇതിന്, ലൈക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് പോയി നോക്കാം. അമ്മയെല്ലാം ഒന്ന് അനൗൺസ് ചെയ്യണം. അതുപോലെ തന്നെ ഇടക്ക് കയറി ഞാൻ മഞ്ഞുണ്ട്, എനിക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവില്ല, പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വരും. അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ലെറ്റ്സ് വി ഹാവ് ടു ഗോ ടു ദി വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രസ് ലച്ചസ് കേക്കാണ്. ഫിദ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിലാണ്, അപ്പം ഞാൻ തന്നെയാണ് ഇന്നെല്ലാം പറയാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഫിദ ഇൻട്രോയൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ മുട്ട, നമുക്ക് മൂന്ന് മുട്ട, ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നത്. അപ്പം അത് എഗ്ഗും യെല്ലോയും നമുക്ക് യോക്കും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് നമുക്ക് എളുപ്പം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. മൂന്നെണ്ണമാണ്, രണ്ടെണ്ണമായി. അപ്പം നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് ബീറ്റ് ചെയ്യാൻ പോകുന്നു. നല്ലോണം ഒന്ന് ഫ്ലഫിയാക്കി എടുക്കാം. നമ്മൾ രണ്ടും വെവ്വേറെ ഉണ്ട് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല പത പോലെ നല്ല ടൈറ്റായിട്ട് നല്ല ഇതായിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ചെറിയ സ്പീഡിലാക്കിയിട്ട് നല്ലോണം ഇച്ചിരി
ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് പഫി ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ല ഇത്ര പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. ഓക്കെ, നമുക്കിത് മതി. ഇത്രയും പഫി ആയി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വൈറ്റ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോയിലോട്ട് എഗ് യോക്കിലോട്ട് ഒരു സ്പൂണ് മാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. സ്മെല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്, എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്കിത് പതുക്കെ തന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങാം. അത് കുറച്ച് പഞ്ചസാരപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം. ഇട്ടപ്പോൾ കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് കൊടുത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരപ്പൊടി ഞാൻ ഒരു കപ്പാണ് ഇട്ടേക്കുന്നത്. പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ മുക്കാക്കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ അത് പൊടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇതൊക്കെ ഇപ്പോൾ എഗ് യോക്ക് ഇപ്പോൾ നല്ലോണം ബീറ്റായിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നമുക്കതിലോട്ട് കാ ഗ്ലാസ് കപ്പ് ഓയിലൊഴിക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെല്ലാം കൂടി ഒന്ന് തായാൽ മതി. നമ്മളിതെല്ലാം കൂടി കോളമായി നോക്കി നമുക്ക് പൊടി ഇതിലിട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടിയും ഇതിലോട്ട് കുറച്ച് കുറച്ച് ഇട്ടെടുത്തിട്ട് നമുക്ക് ഗൈസ്. അപ്പൊ ഞാൻ വന്നിട്ടുണ്ട്, എന്നാലും അമ്മയാണ് സംസാരിക്കണത്. നമ്മുടെ ചെറിയൊരു വീടാണ്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പേസ് ഒക്കെ കുറച്ച് കുറവാണ്, അധികം സ്ഥലം ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ ഇടിയപ്പച്ചമ്പ് പ്രീഹീറ്റിലിട്ട് ഇടാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത് പ്രീഹീറ്റിൽ കിടക്കട്ടെ. അപ്പം നമ്മുടെ മിക്സെല്ലാം നമ്മൾ ഇതിൽ യോക്കിലിട്ട് മിക്സാക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. നമുക്ക് എഗ് വൈറ്റും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് പ്രീഹീറ്റിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്രീഹീറ്റിന് വെച്ചിട്ടുണ്ട്. നമുക്കിനി പതുക്കനെ ഈ വൈറ്റും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിക്കുവാണ്. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ചെറുതായിപ്പോയി കേക്കും. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ച ഇതാണ്. നേരത്തെ ബട്ടർ പേപ്പർ സെറ്റാക്കി ഇച്ചിരി ബട്ടർ തേച്ച് ഇതിൽ വെച്ചതാണ്. അതില്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ A4 സൈസ് പേപ്പറോ അല്ലെങ്കിൽ സാധാരണ പേപ്പറിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് തേച്ചിട്ട് സെറ്റാക്കിയാൽ മതി. പിന്നെ നമ്മുടെ കേക്ക് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ടുണ്ട്, എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. സ്പാച്ചിലോണ്ടും കൂടി ഒന്ന് ഇതാക്കി കൊടുത്താൽ അതിൻ്റെ എല്ലാ എയർ ബബിൾസും
പോകും. നമുക്കിനിത് പ്രീ ഹീറ്റ് ചെയ്ത നമ്മൾ ഇടിയപ്പ ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിലോട്ട് ഇത് വെച്ചിട്ട് ഇനി ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഇത് ഓക്കെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഇതിലോട്ട് വെക്കുകയാണ്. നമുക്കിനി 40 മിനിറ്റ് കഴിഞ്ഞിട്ട് 35 മുതൽ 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അതേ നമ്മുടെ സ്പോഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ട്, നമുക്കിനി ചൂടാറിയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് നോയ്സ് ഉണ്ട് പുറത്തവിടെ പട്ടം വറപ്പിക്കണേണ്. അതേക്കാണ് നമ്മുടെ സ്പോഞ്ച് നല്ല സോഫ്റ്റാണ്. നമ്മളപ്പോൾ ഇനി ഇതിലൊഴിക്കാനുള്ള നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, ചൂടൊക്കെ അറിയിട്ടുണ്ട്, നല്ല പഫി ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഇത്. ഇനി ഇതിൽ ഫോർക്കും കൂടി നമുക്കിങ്ങനെ ഹോൾട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് 3 പാലുകളാണ് നമ്മുടെ ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് നമ്മൾ 1 കപ്പ് മിൽക്കും കൂടെ അടിച്ച് 1.5 കപ്പ് പാല്, 1 കപ്പ് ഫ്രഷ് മിൽക്കാണിത്, 1 കപ്പ് ഫ്രഷ് മിൽക്ക്, അമൂലിൻ്റെ ഫ്രഷ് മിൽക്കാണ് 1 കപ്പ് നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് 3 കൂടി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ട് ഇത് മുഴുവൻ അതിലൊഴിച്ചത് സോക്ക് ചെയ്യണം. ഓക്കെ നമ്മൾ നല്ലോണം ഫോക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി നല്ലോണം ഊട്ടിട്ട് കൊടുക്കണം. സോഫ്റ്റാണ്, നല്ല സ്പഞ്ചി കേക്കാണ്, സ്പോഞ്ചി ആണ്. നിറയെ ഇങ്ങനെ നമ്മൾ ഹോൾട്ട് കൊടുക്കണം കുത്തി കുത്തി. എന്നിട്ട് വേണം ഈ നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഓർഡർ എങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പ്ലീസ് ഓർഡർ ചെയ്യണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന 3 കൂടി നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇത് മുഴുവൻ നമുക്ക് ഈ കേക്കിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. കുറച്ച് നമുക്ക് ലാസ്റ്റ് മാറ്റി വെക്കാൻ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒഴിക്കാൻ പോവുകയാണ്. ഫ്രഷ് ക്രീമിൻ്റെയാണ് ആ ഇതായിട്ട് വീഴുന്നത്. ഞാൻ നല്ലോണം കുലുക്കിയായിരുന്നു, പക്ഷേ അത് എന്താണെന്ന് അറിയില്ല. നമ്മളിവിടെ ആ പാലും ആ സംഭവം കൂടി ഒഴിച്ചു കൊടുക്കണേണ്. പാൽ മുഴുവൻ ഇതിലൊഴിച്ചിട്ട് ഇത് നമുക്ക് ഇതാക്കണം, വെറ്റാക്കണം. ഇത് കുറച്ച് എല്ലാം ഒഴിച്ചു കൊടുക്കണം നമുക്കിത്. ഇത് കുറച്ച് കഴിക്കുമ്പോൾ ഇതെല്ലാം കുടിച്ചത് സെറ്റാകും. അതാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത. അതാണ് ട്രെസ്ലെസ് കേക്ക് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ നല്ലോണം സോക്കായി ഉള്ളിലോട്ടൊക്കെ കയറി നന്നായിട്ട് വെറ്റായി വരും. ഫുൾ ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു കപ്പായ എടുത്തിരിക്കുന്നത്. നമുക്കിനി 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലോണം വെറ്റായി സോക്കായി വരും. പിന്നെ ഒരു കാര്യം, എന്റെ ആണോ അല്ലെങ്കിൽ മമ്മാന്റെ ആണോ വോയിസ് ഇഷ്ടപ്പെട്ടാ നിങ്ങളൊന്ന് കമന്റ് അടിക്കണം കേട്ടാ. നമുക്കിനി വിപ്പിംഗ് ക്രീം ഇതിന്റെ മുകളില് ഡെക്കറേഷൻ വിപ്പിംഗ് ക്രീം സെറ്റാക്കി എടുക്കാണ്ട് ഒരു 1/2 കപ്പൊക്കെ മതിയാകും. മുകളിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനുള്ളൂ, ഡിസൈൻ കൊടുക്കാനുള്ളു. അപ്പൊ നമുക്കത് കുറച്ച് മതി. ഓക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു ടിന്നിലാണ് നമ്മൾ ചെയ്യണത് കേക്ക്. അപ്പൊ ഗൈസ് ഞാനാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു മുത്തുശ്ശിപ്പിന്റെ മരത്തെ ഒരു സംഭവമാണ് ഞാൻ ചെയ്യണത്.
നോക്കിയേ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം ട്ടോ വേഗം വേഗം ചെയ്തില്ലെങ്കിൽ ക്രീം മെൽട്ട് ആകും അപ്പോൾ ഞാൻ അമ്മനയിലോട്ട് കൊടുക്കണേ ബാക്കി ക്രീം ഒന്നും എടുത്ത് വെക്കണേന്ന് മീൻസ് മെൽട്ട് ആയി പോയി നമ്മുടെ ക്രീം അപ്പോൾ അതേ നമ്മൾ ഇപ്പോൾ ഷുഗർ ബോൾസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷുഗർ ബോൾസ് കുറച്ച് ഞാൻ ഇപ്പോൾ സിൽവർ ഷുഗർ ബോൾസ് ആയിട്ടിരിക്കുന്നത് അതൊക്കെയാണ് പിസ്ത ഇടുന്നുണ്ട് നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടി ഷുഗർ ബോൾ സിൽവർ ആണ് ഞാൻ ഇടുന്നത് ഓക്കെ അപ്പോൾ അതേ ഞാൻ ഇവിടെ ഷുഗർ ബോൾസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ഡിസൈൻ എടുക്കാം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പക്ഷേ മാഷാല്ല ശരിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കുറച്ച് ചെറിയ ഒന്ന് ഇതാക്കിയിടണ്ട് ഓക്കെ അപ്പൊ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതേ നമ്മൾ കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുക്കണേണ് ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് ഇവിടെ നമ്മളിപ്പോ ആകെ ഒന്ന് ഇത്തിരി ഇതായി കിടക്കണേണ് നമ്മൾ ഞാൻ പറഞ്ഞ കുറച്ച് സ്പേസ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചെയ്യണുള്ളൂ നമ്മുടെ വീടിന് അധികം സ്പേസ് ഇല്ല മാഷാല്ല അതേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇത് അപ്പോൾ അതേ നമ്മൾ ഇതാണ് നമ്മുടെ ട്രസ്ലെച്ചസ് കേക്ക് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കേക്ക് വല്ല ഓർഡേഴ്സ് വല്ലതും വേണമെങ്കിൽ ഓർഡർ ചെയ്യണം